അതിർത്തി ലംഘനത്തിന്റെ പേരിൽ ഇറാനിൽ പിടിയിലായ അഞ്ചുതെങ്ങ് സ്വദേശികൾ ഉൾപ്പെടെയുള്ളവരുടെ കുടുംബാംഗങ്ങളെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ സന്ദർശിച്ചു. ഇന്നുച്ചയോടെ അഞ്ചുതെങ്ങ് മാമ്പള്ളിയിൽ വെച്ചായിരുന്നു ഇറാനിൽ പിടിയിലായവരുടെ കുടുംബാംഗങ്ങളെ അദ്ദേഹം നേരിൽ കണ്ടത്. കഴിഞ്ഞ June 18 ഞായറാഴ്ച വൈകുന്നേരം അജുമാനിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ വള്ളമുടമയായ അറബി ഉൾപ്പെടെ 11 അംഗസംഘത്തെയാണ് അതിർത്തി ലംഘിച്ചതിനെ തുടർന്ന് ഇറാൻ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അഞ്ചുതെങ്ങ് മാമ്പള്ളി നെടിയവിളാകം സ്വദേശി സാജു ജോർജ്, മാമ്പള്ളി സ്വദേശി ആരോഗ്യ രാജ്, മാമ്പള്ളി ഓലുവിളാകം സ്വദേശി ഡെന്നിസൺ പൌലോസ്, കായിക്കര കുളങ്ങര പടിഞ്ഞാറിൽ സ്റ്റാലിൻ വാഷിംഗ്ടൺ, മാമ്പള്ളി പുതുമണൽ പുരയിടത്തിൽ ഡിക്സൺ എൽ തുടങ്ങിയവർ ഉൾപ്പെട്ട മത്സ്യത്തൊഴിലാളി സംഘമാണ് അതിർത്തി ലംഘനത്തെ തുടർന്ന് ഇറാൻ പോലീസിന്റെ പിടിയിലായത്. ഇവർക്ക് പുറമെ പിടിയിലായവരിൽ പരവൂർ സ്വദേശികളായ 2 അംഗങ്ങളും തമിഴ്നാട് സ്വദേശികളായ 3 അംഗങ്ങളും ഉണ്ടായിരുന്നു. തിരുവനന്തപുരം അതിരൂപത സഹായം മെത്രാൻ ക്രിസ്തുദാസൻ, മാമ്പള്ളി ഇടവക വികാരി ജസ്റ്റിൻ ജൂഡ്, ഇടവക കമ്മിറ്റി അംഗങ്ങൾ KLCA തിരുവനന്തപുരം അതിരൂപത ട്രഷറർ ജോഷി ജോണി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കേന്ദ്രമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ഉടൻ തന്നെ പിടിയിലായവരെ തിരികെ എത്തിക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും ഇവരെ സമയബന്ധിതമായി എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുവാൻ ഇറാനിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് വരുന്നതായും അദ്ദേഹം അറിയിച്ചു. ഞാൻ എല്ലാ ദിവസവും സംസാരിക്കുകയാണ്. എല്ലാ ദിവസവും നമ്മുടെ അംബാസഡറും ഇക്കാര്യത്തിൽ ഇടപെടും. ഓരോ ദിവസവും ഇടാം. അതുകൊണ്ടാണ് ഇന്നലെ ആദ്യം കിട്ടിയ വിവരം, അവരുടെ വിദേശകാര്യ വകുപ്പിന്റെ, അവിടെ ഇറാനിലെ വിദേശകാര്യ വകുപ്പ് അയച്ച കത്തിന്റെ കോപ്പി എന്റെ കയ്യിൽ. ഇറാനിലെ വിദേശകാര്യ വകുപ്പ് ഞങ്ങള് ഇങ്ങനെ ഈ ആൾക്കാരുടെയൊക്കെ പേരൊക്കെ എഴുതിയിട്ട് അവരെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവരുടെ നിയമമൊക്കെ പറഞ്ഞിട്ടാണ്, അത് സ്ഥിരീകരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ഇറാനിലെ വിദേശകാര്യ വകുപ്പിന്റെ DG കാണാൻ നമ്മൾ അനുവാദം ചോദിച്ചു. അദ്ദേഹം ഇന്നലെ കണ്ടു, ഇന്ന് രാവിലെ എനിക്ക് ആ മെസ്സേജ് വന്നു, ഇന്നലെ കണ്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കണ്ടതിന് ശേഷം ഇവരെ കാണാൻ വേണ്ടിയിട്ടുള്ള അനുവാദം ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു കണക്കൂട്ടൽ അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവരെ നേരിട്ട് കാണാൻ നമ്മുടെ അംബാസഡർ നേരിട്ട് പോകും. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്തു കൊടുക്കാനുള്ള ഏർപ്പാടിയുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ ഭക്ഷണം, വസ്ത്രം, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. പക്ഷെ അവിടുത്തെ നിയമത്തിന്റെ ഇതുള്ളത് കൊണ്ട് അവിടുന്ന് പിടിപ്പിച്ചു കൊണ്ടുവരാനുള്ള നടപടികൾ അതിന്റെ രീതിയിൽ നടക്കണം. അത് നമ്മൾ എന്തായാലും ഒരു ദൈനംദിനം ഇത് എന്നുള്ള നിലയിൽ ഓരോ ദിവസവും ഡേ ടു ഡേ ഫോളോ, അങ്ങനെയൊരു ശ്രമം നമ്മൾ ഇതിനു മുൻപ് എനിക്ക് അത്, കാരണം ഞാൻ ഇന്ന് ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നത് ഇതിനു മുൻപ് ഇതുപോലെയുള്ള സംഭവങ്ങളിൽ വളർക്കര ഇളവിനറിയാം. നമ്മുടെ പൂന്തുറയിലൊക്കെ നേരത്തെയും ഇതുപോലെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു സംഭവങ്ങൾ. വലിയ തുറയിലെ പൂന്തുറയിലുള്ള ആൾക്കാരെ ഇതേപോലെ അറസ്റ്റ് ചെയ്ത ആൾക്കാരെ തിരിച്ചുവിട്ടു. നൈജീരിയയിലുള്ള ആൾക്കാരെ നമ്മൾ ഇത്തവണ തിരിച്ചുവിട്ടു. 2 മാസം കഴിഞ്ഞ മാസമാണ്. BJP കടക്കാവൂർ മണ്ഡലം പ്രസിഡന്റ് പൂവണത്തുമൂട് ബിജു, ജനറൽ സെക്രട്ടറി വിജയകുമാർ, അയലമജി, സംസ്ഥാന സമിതി അംഗം തോട്ടക്കാട് ശശി, ജില്ലാ ട്രഷറർ ബാലമുരളി, മണ്ഡലം വൈസ് പ്രസിഡന്റ് പരുത്തി ബാബു, OBC മോർച്ച മണ്ഡലം പ്രസിഡന്റ് രാജേഷ്, ന്യൂനപക്ഷ മോർച്ച മണ്ഡലം പ്രസിഡന്റ് എഡിസൺ പെൽസിയൻ, BJP അഞ്ചുതെങ്ങ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പഴയന്നട വിശാഖ്, സാമൂഹ്യ പ്രവർത്തകനായ അഞ്ചുതെങ്ങ് സജൻ, സംസ്ഥാന സമിതി അംഗം ഭുവനേന്ദ്രൻ, കടക്കാവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം രേഖ സുരേഷ് തുടങ്ങിയവർ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ശനിയാഴ്ച ഉച്ചയായപ്പോൾ 2 മണിക്ക് വിളിക്കുന്ന ഞങ്ങളെ കൊണ്ടുപോയി ജയിലിന് മാറ്റി വേറെ ജയിലിലാക്കിയെന്ന്, പിന്നെ അറബീനെ വേറെ ജയിലിലാക്കിയെന്ന് പറഞ്ഞു. അവസാനം പറഞ്ഞു ഞങ്ങൾ അവരെ ഉപദ്രവിക്കും, ഞങ്ങൾ ജോലി ചെയ്ത് ഞങ്ങൾ കടത്ത പാശ പോലെ അറിഞ്ഞിടാം. അവർ ജോലി ചെയ്തില്ലെങ്കിൽ അവർ ഞങ്ങളെ അടിക്കുകയാണ് ചെയ്തത്, ഞങ്ങൾക്ക് ആഹാരം പോലും നല്ല ജോലി തരുന്നില്ല എന്നെല്ലാം പറഞ്ഞ് ഞങ്ങളോട് ഭയങ്കര സങ്കടമാണ്, ഭയങ്കര കരച്ചിലായിരുന്നു. അത് എൻ്റെ മരുമകനെയാണ് വിളിച്ച് ഈ കാര്യം പറഞ്ഞത്. എൻ്റെ പേര് ജസ്റ്റിൻ ട്രൂഡിൻ, ഞാനാണ് ഈ മാമ്പള്ളിയുടെ വികാരി അച്ഛൻ, ഈ ഫറാമയുടെ വികാരി ഞാൻ തന്നെയാണ്. തിങ്കളാഴ്ചയോടുകൂടിയാണ് ഒരു കൂട്ടം ആൾക്കാർ അവിടെ പ്രിയപ്പെട്ടവർ അവർക്ക് അവരുടെ അധ്വാനങ്ങളിലും അവരുടെ നഷ്ടങ്ങളിലും അവരുടെ കുടുംബത്തിൻ്റെ ഇല്ലായ്മ, അങ്ങനെ ഞങ്ങൾ മുഴുവൻ ഡേറ്റാസ് വെച്ച് അവിടുത്തെ അറബിയുടെ പേര്, കോണ്ടാക്ട് ചെയ്യാവുന്ന പേര്, അവർ ഇടകിടക്കുന്ന ജയിലിൻ്റെ പേര് ഒക്കെ വെച്ച് ഏറെ ആശ്വാസമായത് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ തന്നെയാണ്. വീണ്ടും നമ്മൾ ഞങ്ങളുടെ MP മെയിൽ ഫോർവേഡ് ചെയ്തു. അദ്ദേഹവും വേണ്ടപ്പെട്ട മർദ്ദമായ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഇടപെടൽ നടത്തുന്നുണ്ട്. അദ്ദേഹത്തെ ഓഫീസ് പോയി കണ്ടു. ഇന്ന് കുറേ കൂടെ സർപ്രൈസിംഗ്ലി വളരെ അദ്ദേഹം ഇവിടെ വന്ന് ഈ ആൾക്കാരെ കാണാനും
താല്പര്യം കാണിച്ചു, അവരെ കേൾക്കാൻ താല്പര്യം കാണിച്ചു. അദ്ദേഹത്തിന്റെ വലിയ മനസ്സിനെ ഞാൻ അനുമോദിക്കുന്നു, പ്രശംസിക്കുന്നു. ഇടപെടലുകൾ ഉറപ്പായിട്ടും ജനം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ആരുമില്ലാത്ത മാറ്റപ്പെട്ട അതിർത്തികൾ മാറ്റപ്പെട്ട ജയിലിലാക്കപ്പെട്ട ഇതുവരെ ഒരു അറിവില്ലാത്ത കുടുംബത്തിന്റെ അത്താണിയായ ഈ മനുഷ്യർക്കൊക്കെ അവരുടെ ജീവനും ജീവിതവും ഒക്കെ തിരിച്ചു വരുവാനായിട്ട് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇടപെടുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. HP News, ആറ്റിങ്ങൽ.